പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UAE VAT ആണ്. അപ്പോൾ UAE VAT-ൻ്റെ അകത്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഡിസ്കൗണ്ടിൻ്റെ കാൽക്കുലേഷനാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ക്ലാസ്സിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ക്ലാസ് കണ്ടിട്ട് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പം നമ്മൾ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വരുന്നൊരു സംശയമാണ്. എന്താ സംശയം എന്ന് വെച്ചാൽ, ഡിസ്കൗണ്ടിൻ്റെ കേസിൽ വരുന്ന സംശയം. അതായത് ഇപ്പം നമ്മളൊരു എക്സാമ്പിളായിട്ട് നമ്മളൊരു സാധനം വിൽക്കുകയാണ്, ആ കസ്റ്റമർക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ബില്ലിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ട് എന്തുണ്ട്, വാറ്റും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ നമ്മളുടെ സംശയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധനത്തിൻ്റെ വിലേൻ്റെ മുകളിൽ ഡിസ്കൗണ്ട് കണ്ടതിന് ശേഷമാണോ വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അല്ല, വാറ്റ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണോ ഡിസ്കൗണ്ട് കൊടുക്കേണ്ടത്? ഇത് എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു സാധനം വിൽക്കുക, നമ്മൾ വിൽക്കുന്ന സാധനത്തിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 10,000 രൂപയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ കസ്റ്റമർക്ക് നമ്മളൊരു 10% എന്ത് കൊടുക്കുന്നുണ്ട്, ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് 10% ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. വാറ്റ് 5% ആണെന്ന് വിചാരിക്കുക നിങ്ങൾ. വാറ്റ് എത്ര ശതമാനമാണ്, 5% എന്ത് വരുന്നത്, വാറ്റും വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നൊരു സംശയം, നമ്മൾ 10,000 രൂപയുടെ സാധനം വിൽക്കുന്നു, ഈ 10,000-ത്തിൻ്റെ മുകളിൽ 10% ഡിസ്കൗണ്ട് കണ്ടതിന് ശേഷമാണോ വാറ്റിൻ്റെ 5% കാണേണ്ടത്? അല്ല, 10,000-ത്തിൻ്റെ മുകളിൽ 5% വാറ്റ് കണ്ടതിന് ശേഷം ആ എമൗണ്ടിൻ്റെ മുകളിലാണോ 10% ഡിസ്കൗണ്ട് കാണേണ്ടത്? ഇതാണ് എല്ലാവർക്കും വരുന്നൊരു സംശയം. അപ്പം നമ്മളുടെ വാറ്റ് റൂളിൻ്റെ അകത്ത് ഇത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ നടത്തേണ്ടത് എന്നുള്ളത്. നമ്മളുടെ വാറ്റ് റൂളിൻ്റെ അകത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക്, ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂല. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടേബിള് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആ ടേബിളിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഒരു സ്പെയർ പാർട്സ് ആണ് നമ്മൾ വിൽക്കുന്നത്. എന്താ വിൽക്കുന്നത്? നമ്മൾ സ്പെയർ പാർട്സ് ആണ് വിൽക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് എന്താ, സ്പെയർ പാർട്സ് ആണ്. നമ്മൾ വിൽക്കുന്നത് എത്ര ക്വാണ്ടിറ്റിയാണ്, 100 എണ്ണമാണ് നമ്മൾ വിൽക്കുന്നത്. 1 റേറ്റ് 1,000 രൂപയാണ്. അപ്പം നിങ്ങൾക്കറിയാം ടോട്ടൽ എമൗണ്ട് 100,000 രൂപ വന്നിട്ടുണ്ട്. അപ്പം സാധനത്തിൻ്റെ റേറ്റ് 100,000 രൂപയാണ്. പക്ഷേ നമ്മൾ കസ്റ്റമർക്ക് എന്ത് കൊടുക്കുകയാണ്, ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്, 5%. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഡിസ്കൗണ്ട് എന്തിൻ്റെ മുകളിലാണ് കണ്ടത്? ആ സാധനത്തിൻ്റെ റേറ്റിൻ്റെ മുകളിലാണ് ഡിസ്കൗണ്ട് 5% കണ്ടത്. അതായത് 100,000-ത്തിൻ്റെ 5% 5,000 രൂപ നമുക്ക് എന്ത് കിട്ടി, ഡിസ്കൗണ്ട് നമുക്ക് കിട്ടി. അതിന് ശേഷമാണ് എന്ത് വരുന്നത്, വാറ്റിൻ്റെ കാൽക്കുലേഷൻ. അതായത് ഡിസ്കൗണ്ട് കുറച്ചതിന് ശേഷമാണ് വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് വാറ്റ് 5%. അപ്പം നിങ്ങൾക്കറിയാം വാറ്റ് 5% എത്ര എമൗണ്ടിൻ്റെ മുകളിലേക്കും കണ്ടിട്ടുണ്ടാവുക, 100,000-ത്തിൻ്റെ മുകളിലല്ല. 100,000-ത്തിൽ നിന്നും 5,000 രൂപ ഡിസ്കൗണ്ട് ലെസ് ചെയ്തതിന് ശേഷം 95,000-ൻ്റെ മുകളിലാണ് 5% വാറ്റ് കണ്ടത്. അതാണ് 4,750 രൂപ. എന്നിട്ട് 95,000 + 4,750, അതാണ് ടോട്ടൽ ബിൽ വാല്യൂ 99,750 വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ഡിസ്കൗണ്ട് എങ്ങനെയാണ് കാണേണ്ടത്, അല്ല വാറ്റ് എങ്ങനെയാണ് കാണേണ്ടത്. ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ, നമ്മുടെ ബില്ലിൻ്റെ അകത്ത് ഡിസ്കൗണ്ട് വരുന്നുണ്ടെങ്കിൽ, ഡിസ്കൗണ്ട് കുറച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, നമ്മളുടെ വാറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള ആ എമൗണ്ടിൻ്റെ മുകളിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഒരു ചെറിയ കാര്യമാണെങ്കിലും എല്ലാവർക്കും സംശയം വരുന്നൊരു പാർട്ടാണ്.
അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ആരും തെറ്റിക്കരുതും, ഇനി ആരും ചെയ്യുമ്പം സംശയം ഉണ്ടാവരുതും, ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമൻ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. അപ്പം ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.